സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയുടെ ജാമ്യവസ്തു വാലുവേഷന് 5 അംഗ സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 102 അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നിർവഹിക്കുകയായിരുന്നു വി എൻ വാസവൻ. ഏകീകൃത സോഫ്റ്റ്വെയർ സർക്കാർ ചിലവിലായിരിക്കും നടപ്പാക്കുക. ടാറ്റ കൺസൾട്ടൻസി സർവീസുമായാണ് കരാറിൽ ഏർപ്പെടുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് പൂർണ്ണ ചുമതല. സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ നിലനിർത്തിക്കൊണ്ടാവും ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനമെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കെതിരെയുള്ള നടപടികൾ ഫലം കാണുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് 124.94 കോടി രൂപ ഇതിനോടകം തിരികെ നൽകി. ശേഷിക്കുന്നവർക്ക് നിക്ഷേപത്തുക മടക്കി കൊടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 12 കോടി രൂപയുടെ പുതിയ നിക്ഷേപവും ബാങ്കിലെത്തി. സ്വർണ്ണപ്പണയമടക്കമുള്ള നടപടികൾ കരുവന്നൂർ ബാങ്കിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മികച്ച സഹകാരികൾക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ കോലിയക്കോട് കൃഷ്ണൻ നായർക്ക് മന്ത്രി സമ്മാനിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഹകരണ വകുപ്പ് മന്ത്രിയുടെ കോപ്പറേറ്റീവ് ഡേ പുരസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും സമ്മാനിച്ചു. അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നൽകുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരവും കോട്ടയം ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാനതലത്തിൽ 10 വിഭാഗങ്ങളിലും ജില്ലാതലത്തിൽ 8 വിഭാഗങ്ങളിലുമാണ് പുരസ്കാരങ്ങൾ. പ്രവർത്തനത്തിൽ 100 വർഷം പിന്നിട്ട കോട്ടയം ജില്ലയിലെ 16 സഹകരണ സ്ഥാപനങ്ങളെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP അധ്യക്ഷത വഹിച്ചു.